ശാരീരികവും മാനസികവുമായ അധ്വാനത്തിന് ശേഷം സ്വാഭാവികമായും ശരീരത്തിന് നമുക്ക് വിശ്രമം ലഭിക്കേണ്ടത് ഉറക്കത്തിലൂടെയാണ്. വിശ്രമം മനുഷ്യനെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും വളരെ ആവശ്യമാണ് അല്ലേ. കൃത്യമായി വിശ്രമം ലഭിക്കാതിരുന്നാൽ ദേഷ്യമുണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടാവും, ഇതൊക്കെ നാച്ചുറലാണ്. ദൈനംദിന കാര്യങ്ങളെപ്പോലും അത് എഫക്റ്റ് ചെയ്യും. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തിലായാലും സമാധാന അന്തരീക്ഷത്തെ തകിടം മറിക്കാനും അത് ധാരാളമാണ്. ഉറക്കം കിട്ടാതെ അതൊരു അസുഖത്തിലേക്ക് മാറുന്നതിന് മുൻപ് സ്വയം ചെയ്തു നോക്കാനും വലിയൊരു അളവ് വരെ ഉറക്കക്കുറവിന് നമുക്കൊരു സൊല്യൂഷൻ കാണാനും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്ന് പറയാം. ഉറക്കത്തിന് അനുകൂലമായ സാഹചര്യം ഉറപ്പുവരുത്തുകയാണ് ആദ്യം വേണ്ടത്. നല്ല വായു ലഭിക്കുന്ന ഒരുപാട് ചൂടില്ലാത്ത ഒരു മുറിയാണ് ഉറങ്ങാൻ തിരഞ്ഞെടുക്കേണ്ടത്. പ്രകാശം ഉറക്കത്തെ വിപരീതമായി എപ്പോഴും ബാധിക്കും. അതുകൊണ്ട് ഉറക്കത്തിന് സഹായകമാകുന്ന മെലാറ്റോണിൻ എന്ന രാസപദാർത്ഥം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പ്രകാശം ഒരു തടസ്സമാകും. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടും ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ ഉറങ്ങുന്നതിന് ചുരുങ്ങിയതൊരു 3/4 മണിക്കൂർ മുമ്പെങ്കിലും ഫോണിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കുക. ചായ, കാപ്പി, കോള തുടങ്ങിയ ഉത്തേജന സ്വഭാവമുള്ള പാനീയങ്ങളെയൊക്കെ ഒഴിവാക്കുക. ഉറക്കം തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് രാത്രി ഇവയുടെ ഉപയോഗം ഒഴിവാക്കാം. പകരം ആവശ്യത്തിന് മധുരം ചേർത്ത് ഇളം ചൂടുള്ള പാലിൻ്റെ വെള്ളം ഉപയോഗിച്ചാൽ ഉറക്കം കിട്ടുന്നതിന് വളരെ നല്ലതാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരുപാട് വെള്ളം കുടിക്കരുത്. അത് ഉറക്കം മുറിഞ്ഞു പോകുന്നതിന് കാരണമാകാം. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിച്ചു വന്ന് ഉറപ്പ് വരുത്തുക. അസിഡിറ്റിയൊക്കെ കുറയ്ക്കാനും അസിഡിറ്റി ഒന്നും വരാതിരിക്കാനും അതുമൂലം ഉറക്കം നഷ്ടപ്പെടാതിരിക്കാനും ഇതൊക്കെ സഹായിക്കും. അതുപോലെ വറുത്തതും പൊരിച്ചതും മസാല ചേർന്ന അളവിൽ കൂടുതലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ആഹാരമൊന്നും അത്താഴത്തിന് ഉപയോഗിക്കരുത്. തൈര്, പുളിയുള്ള പഴങ്ങൾ, ഓറഞ്ച്, മുസമ്പി, മുന്തിരി, പൈനാപ്പിൾ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ്. ഇതൊന്നും രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നല്ല മൃദുവായ പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള പുസ്തകം വായിക്കുക, മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ഒരുപാട് ബഹളമുള്ള സംഗീതവും ഹൊറർ സിനിമകളും പുസ്തകങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വൃത്തിയും വെടുപ്പുമുള്ള മുറിയായിരിക്കണം. കട്ടിലും കിടക്കവിരിയും തലയിണയും പുതപ്പും ഒക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശിക്കപ്പെടുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുക. തുടരുപയോഗം ഒരിക്കലും സ്വയം തീരുമാനിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം ചെയ്യുക. ഉറങ്ങാൻ കിടന്നതിന് ശേഷം കൂടെ കൂടെ സമയം നോക്കി ഉറക്കം കിട്ടിയില്ലല്ലോ, ഉറങ്ങിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് പിന്നെയും പ്രശ്നങ്ങൾ വഷളാക്കുകയാണ്. മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ഇയർ പ്ലഗുകൾ, വെളിച്ചം അല്പം പോലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ സഹായമാകുന്ന ഐ ഷീൽഡുകൾ ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കും. അപ്പോൾ മറ്റ് അസുഖങ്ങൾ, അതായത് രക്തസമ്മർദ്ദം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് മരുന്നുകൾ നിർത്തുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഉറക്കക്കുറവും അനുഭവപ്പെടാം. അവർ ഡോക്ടറോട് ചോദിച്ച് സജഷൻസ് ചോദിക്കുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന മുറിയിൽ വളർത്തുമൃഗങ്ങളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ പകൽ ഉറക്കം ആവശ്യത്തിന് ഉറങ്ങി വിശ്രമം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി ഉറങ്ങേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമാണ്. സ്ഥിരമായി നൈറ്റ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് നിശ്ചയമായും ചെയ്യുക. ശവാസനം, പ്രാണായാമം ഇതൊക്കെ യോഗ്യരായ വിദഗ്ധരുടെ ഉപദേശപ്രകാരം സ്വീകരിക്കുന്ന ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ 22 മണിക്കൂർ വരെ ഉറങ്ങുന്നു. എന്നാൽ പ്രായം കൂടി വരുന്തോറും അവരിലും ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് മുതിർന്ന ഒരു വ്യക്തിയിൽ 6 മുതൽ 8 മണിക്കൂർ വരെ മാത്രമായി ആരോഗ്യകരമായ ഉറക്കം ചുരുങ്ങും. ഇത് സ്വാഭാവികമാണ്. നവജാത ശിശുവിന് കുറച്ചുറക്കം കിട്ടുന്നതും മുതിർന്ന വ്യക്തി കൂടുതൽ സമയം ഉറങ്ങുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും വൈദ്യസഹായം സ്വീകരിക്കുക. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും കൂടിയുള്ള ഏറ്റവും നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ ഒരിക്കലും തടസ്സം വരാതെ ഉറക്കം നല്ലതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും അനുവർത്തിക്കുക. നന്നായി ഉറങ്ങുക, നന്നായി വിശ്രമിക്കുക, നല്ല ആരോഗ്യവാന്മാരായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.